നമ്മൾ മാത്രം പോരാ അല്ലേ നമ്മൾ എഴുതുന്നത് നമ്മുടെ ടീച്ചേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ വൃത്തിയായിട്ട് എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാൻഡ് റൈറ്റിംഗ് ഫുൾ മാർക്കിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഇംപ്രഷൻ അടിപൊളിയാക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് അപ്പോൾ പലരുടെ ലൈഫിലും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായത് കൊണ്ട് തന്നെ ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വായിക്കാൻ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത കാരണം നിങ്ങളുടെ മാർക്ക് കുറഞ്ഞ അവസരങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇനി എനിക്ക് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ അല്ലെങ്കിൽ ഈ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ ആലോചിക്കുന്ന മക്കൾക്ക് ഉറപ്പായിട്ടും ഒരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ ണാൻ മക്കളെ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ്റെ ഈ വീഡിയോയിലുണ്ട് അപ്പോ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് അല്ലെ എങ്ങനെയാണ് നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള നമ്മുടെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന ഹാൻഡ് റൈറ്റിംഗ് മൂലമുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ സാധനം നമ്മൾ എഴുതുന്നത് വളരെ ബാഡ് ആയിട്ടുള്ള റൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനെ അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക പക്ഷേ ടീച്ചേഴ്സിനെ നിങ്ങളുടെ ബാഡ് റൈറ്റിംഗ് ആയത് കാരണം അത് വായിച്ചു മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ നമുക്ക് വളരെ വിഷമം തരുന്ന ഒരു കാര്യമാണ് അപ്പം അതാണ് നമ്മളുടെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ലോ ആയിട്ട് റൈറ്റ് ചെയ്യുക അല്ലേ അപ്പോൾ സ്ലോ ആയിട്ട് റൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതായത് നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയിട്ട് വളരെ മെല്ലെ എഴുതും അപ്പോൾ മെല്ലെ എഴുതുന്ന സമയത്ത് എന്താ പ്രശ്നം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഒരു എക്സാം നിങ്ങൾ പോയി എഴുതുകയാണെങ്കിൽ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും വളരെ സ്ലോ ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ മെല്ലെ എഴുതി എഴുതി തുടങ്ങും പക്ഷേ അവസാനത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം തികയാതെയാവും അപ്പോൾ വേഗം വേഗം എഴുതി പിന്നെ അത് ഫുൾ ഓൺ എന്താണ് നമ്മുടെ ബാഡ് ഹാൻഡ് റൈറ്റിംഗിലേക്ക് പോകും നിങ്ങളുടെ സാധാരണ ഹാൻഡ് റൈറ്റിങ്ങിൽ നിന്നും ഏറ്റവും മോശ മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിലേക്ക് അത് മാറിപ്പോ അല്ലെ ഇപ്പൊ ടെൻഷൻ ആവുന്ന സമയത്തും വേഗം വേഗം എഴുതുന്ന സമയത്തും നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ട് പോകാനുള്ള എന്താ സാധ്യതകളുണ്ട് അപ്പൊ അതും ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇന്ന് മിസ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ വളരെ നന്നായിട്ട് എഴുതും അല്ലെ വളരെ നന്നായിട്ട് എഴുതി 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 പോരും ആൻഡ് അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് ഇതേപോലെ തന്നെ സമയം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അത് ഭയങ്കരമായിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബാഡ് ഹാൻഡ് റൈറ്റിംഗിലേക്ക് അത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് ഫുള്ളിലേക്ക് എത്താൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വരും അപ്പം ഇതിനെല്ലാം നിങ്ങൾക്ക് എന്തുണ്ട് ഒരുപാട് 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 സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യത്തെ സാധനം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പ് എക്സസൈസ് ആണ് അതായത് നിങ്ങൾ ഒരു സാധനം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം നിങ്ങൾ ഒരു വോമപ്പ് എക്സസൈസ് ചെയ്യാം വെറുതെ നിങ്ങൾ ഒരു പേജ് അല്ലെങ്കിൽ ഒരു പേജിന്റെ അവസാനം എടുത്തൊരു ചുമ്മാ നിങ്ങൾ എന്ത് ചെയ്യാം അതിലേക്ക് വെറുതെ ഇങ്ങനെ നിങ്ങളുടെ ഹാൻഡൊക്കെ ഒന്ന് എന്ത് ചെയ്യാ വെറുതെ വെറുതെ ഒന്ന് എന്ത് ചെയ്യാം ഒന്ന് അപ്പ് ചെയ്യാം അപ്പൊ ജസ്റ്റ് കുത്തി വരയുന്ന പോലെ എന്തെങ്കിലും ചെയ്താൽ മതി അതായത് നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഇങ്ങനെ കുറേ ലൈൻസ് ഇടാം അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുറേ ലൈൻസ് ഇടാം ഇങ്ങനെ ലൈൻസ് ഇട്ട് പോകാം ഓക്കെ അതുപോലെ തന്നെ ഇങ്ങനെ 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 എങ്ങനെ എന്ത് ചെയ്യാം ചെയ്യാം അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു തേർട്ടി സെക്കൻഡ്സ് നിങ്ങളുടെ ഹാൻഡ് വളരെ ഫ്ലെക്സിബിൾ ആവുന്ന രീതിയിൽ അപ്പോൾ നമുക്കറിയാം ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴും അടിപൊളി അടിപൊളിയാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് വളരെ ഫ്ലെക്സിബിൾ ആവണം അപ്പം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാൻഡ് വളരെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എക്സസൈസ് ചെയ്യാം അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതണം എന്നില്ല ഇതുപോലെയുള്ള കേവ്സ് അതുപോലെ തന്നെ ലൈൻസ് അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു തേർട്ടി സെക്കൻഡ്സ് നിങ്ങൾ എന്ത് ചെയ്യാം ഇതേപോലെ ഒന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ലൈൻസ് ഇടാം ഓക്കെ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൈൻസ് ഇടാം അതായത് ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ഇട്ട് നോക്കാം ഓക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഇതാ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള സോറി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതുപോലെ ലൈൻസ് ഇടാം ആൻഡ് അതുപോലെ തന്നെ കേർവ്സ് ഇതുപോലെ ഇങ്ങനെ ഒക്കെ വരയ്ക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു തേർട്ടി സെക്കൻഡ്സ് നിങ്ങൾ വോമപ്പ് എക്സസൈസ് കൊടുക്കുക നിങ്ങളുടെ ഹാൻഡിനെ ഒന്ന് എന്ത് ചെയ്യുക വോമപ്പ് ചെയ്തെടുക്കുക ഓക്കെ അതാണ് മെയിൻ ആയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പിന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിങ് വളരെ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള പ്രശ്നം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ അപ്പം എല്ലാവർക്കും ഒരേ പ്രശ്നമായിരിക്കില്ല ഹാൻഡ് റൈറ്റിങ്ങിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് വൃത്തികേടാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നാലാണ് നമുക്കതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും അപ്പം കുറച്ച് ഹാൻഡ് റൈറ്റിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ മെസ്സ് പറഞ്ഞുതരാം ഇതിൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ള ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്തുള്ളതും കൂടെ ഒന്ന് ആലോചിക്കാം അപ്പൊ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഗ്യാപ് ബിറ്റ്വീൻ ദ വേർഡ്സ് ആണ് അതായത് നമ്മളിപ്പോ എന്താ എഴുതാം ഇപ്പോ അല്ലേ മിസ് ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ സെന്റൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെ സ്നേഹ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ നോക്കിയാൽ വലിയ ഗ്യാപ്പ് ഓരോ വേർഡ്സിന്റെ ഇടയിലും വളരെ ബിഗ് ആയിട്ടുള്ള എന്താണ് ഗ്യാപ്പ് അല്ലെ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ചില ആൾക്കാർ എന്ത് ചെയ്യും ആ വളരെ അടുത്തടുത്ത് എഴുതും ഓരോന്നും അല്ലെ ഇങ്ങനെ വളരെ സ്പേസ് കുറഞ്ഞുകൊണ്ടും എഴുതും അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഓരോ വേഡ്സിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് നിങ്ങളുടെ പ്രശ്നമാണോ എന്ന് ആലോചിക്കാം അല്ലേ ഗ്യാപ്പ് ഞാൻ കൂടുതലാണോ ഇടുന്നത് അതോ വളരെ കുറവാണോ ഇടുന്നത് വേർഡ്സ് തമ്മിൽ മനസ്സിലാക്കാനുള്ള അല്ലെ അല്ലെങ്കിൽ വേർഡ്സ് തമ്മിൽ ആ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഗ്യാപ്പ് മാത്രമാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളൂ അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളൊരു ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ഓവറായിട്ടുള്ള ഗ്യാപ്പും വളരെ വൃത്തികേടായിരിക്കും കാണാൻ വേണ്ടി വളരെ ബാഡ് ആണല്ലേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും വായിക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ് തീരെ ഗ്യാപ്പ് ഇല്ലെങ്കിലും എന്താണ് പ്രശ്നം തന്നെയാണ് ഓക്കെ അപ്പം ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഒരു കുറച്ച് അത് സമയമെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പം കൂടുതൽ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഗ്യാപ്പ് നിങ്ങളിടുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ഗ്യാപ്പ് അതിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം ഞാനൊരു ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം കറക്റ്റ് ഒരു ഗ്യാപ്പിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം ദാ ഓക്കെ ഇത്രയും മാത്രം മതി ഓക്കെ ഓവറായിട്ടുള്ള ഗ്യാപ്പില്ല പക്ഷെ വളരെ കൃത്യമായിട്ട് നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ വളരെ ഒരു മീ ഒരു മിഡി ഒരു മീഡിയം ഗ്യാപ്പിൽ എന്ത് ചെയ്യുക എഴുതുക ഓവർ ആയിട്ടുള്ള ഗ്യാപ്പും കുറവ് ഗ്യാപ്പും വരുത്താതിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്ത ഒരു കാര്യമാണ് ബിഗ് ഓർ സ്മോൾ സൈസ് ഓഫ് ലെറ്റേഴ്സ് ചില ആൾക്കാർ വളരെ വലുതായിട്ട് എഴുതും അല്ലേ വളരെ വലുതായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ വളരെ ചെറുതായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും അല്ലേ ചിലപ്പോൾ മിക്സ് ചെയ്ത് എഴുതും വലുതും ചെറുതും അല്ലേ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരു പ്രത്യേക ഒരു എന്താണ് സൈസ് ഇല്ലാതെ ചില വേർഡ് ചില സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ചില ലെറ്റേഴ്സ് വളരെ വലുത് ചില ലെറ്റേഴ്സ് വളരെ ചെറുത് ഇങ്ങനെയും എഴുതുന്ന ആൾക്കാരുണ്ട് ഇതും എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഉണ്ടോ എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കുക ഓവർ വലുപ്പമായിട്ട് എഴുതിയാലും വളരെ ചെറുതായിട്ട് എഴുതിയാലും നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ് വളരെ മോശമാവാൻ അത് കാരണമാവും അപ്പോൾ എപ്പോഴും ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക വലിയ ആൾക്കാരാണെങ്കിൽ കുറച്ച് മീഡിയത്തിലേക്ക് കൊണ്ടുവരാം ആൻഡ് വളരെ ചെറുതാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക കുറച്ച് വലുപ്പം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ അതുപോലെ തന്നെ എഴുതുമ്പോൾ എല്ലാ ലെറ്റേഴ്സും വളരെ ഈക്വലി അല്ലെങ്കിൽ വലിപ്പം കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ആദ്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ വളരെ സ്ലോ ആയിട്ട് എഴുതി പഠിക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വലുതാക്കി അതായത് കറക്റ്റായിട്ട് സ്പീഡിലേക്ക് കൊണ്ടുവരാം ആദ്യം എഴുതുമ്പോൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക എഴുതി നോക്കാൻ വേണ്ടി എൻ്റെ കുട്ടികൾ ശ്രമിക്കുക കേട്ടോ അടുത്തതാണ് തിക്ക് റൈറ്റിങ്സ് അല്ലേ നമ്മൾ ചില ആൾക്കാരുണ്ട് നമ്മളുടെ പെണ്ണിനെ വളരെ എന്ത് അല്ല ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കും എങ്ങനെ പിടിക്കുന്നു എന്നതല്ല ചില ആൾക്കാർ വളരെ പ്രഷറൈസ് ചെയ്ത് എഴുതും അതായത് വളരെ തിക്കായിട്ടിങ്ങനെ അല്ലെ വളരെ തിക്നെസ്സിൽ വളരെ പ്രഷറൈസ് ചെയ്ത് എഴുതുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വളരെ തിക്കായിട്ട് എഴുതുക എന്ന് പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ തിക്കായിട്ട് പെട്ടെന്ന് 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 എഴുതുന്ന സമയത്ത് അതെല്ലാം കൂടെ നിങ്ങൾക്ക് വേർഡ്സും ഈ വേർഡ്സ് അല്ലെങ്കിൽ ഓരോ ലെറ്റേഴ്സിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ടീച്ചേഴ്സിന് വായിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് ഓവർ തിക്നെസ്സാകുമ്പോൾ മനസ്സിലാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓവർ തിക്നസ്സ് നിങ്ങൾ എഴുതുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക ഓവർ തിക്നസ്സിൻ്റെ ആവശ്യമില്ല മീഡിയമായിട്ട് നല്ല പ്രഷറൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്തു ചെയ്യുക എഴുതാതിരിക്കുക ഹാൻഡ് വളരെ ആക്കി വെക്കുക ഓക്കെ അപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ വേണ്ടി നോക്കുക ചില ആൾക്കാർ ഇങ്ങനെ കൈയിൻ്റെ ഈ ഒരു റിസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് എഴുതും അങ്ങനെ ചെയ്യരുത് നമ്മളുടെ ഹാൻഡാണ് മക്കളെ എഴുതേണ്ടത് ഓക്കെ അല്ലാതെ ഇങ്ങനെ 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 ഈ ഈ കൈയിൻ്റെ ഈ ഒരു റിസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എഴുതാതെ നിങ്ങൾ എന്ത് ചെയ്യണം ആ കൈ ഫ്ലെക്സിബിൾ ആക്കിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഹാൻഡാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ പെന്നിൻ്റെ പൊസിഷൻസും നിങ്ങളെന്ത് ചെയ്യുക മാറ്റി നോക്കുക അതായത് നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് പിടിച്ചെഴുതുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നിങ്ങൾ മാറ്റിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു പൊസിഷൻ കൊണ്ടായിരിക്കും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ട് പോകുന്നത് അപ്പോൾ എന്തു ചെയ്യുക ഒന്ന് മാറ്റി പിടിച്ചു നോക്കുക അപ്പോൾ വേറൊരു പൊസിഷനിലേക്ക് വെച്ച് എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പം എപ്പോഴും ആദ്യം ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സ്ലോ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവുള്ളൂ പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അടിപൊളിയാക്കിയിട്ട് സ്പീഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഓക്കെ അപ്പം അതൊന്ന് മനസ്സിലാക്കുക അപ്പം തിക്കായിട്ടുള്ള റൈറ്റിങ്സ് നമുക്ക് ഒഴിവാക്കാം ഇനി ടിൽട്ടഡ് ആയിട്ട് വേഡ്സ് എഴുതാം അതായത് ചിലത് വളരെ ആയിട്ട് ചിലത് ചിരിച്ചെഴുതുന്നു അല്ലേ ഓരോ നമ്മളിപ്പോൾ എഴുതുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ എഴുതുന്നത് നോക്കൂ ഞാനിപ്പോൾ സ്നേഹ എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ എൻ്റെ എല്ലാ വേർഡ്സും വളരെ ഒരേപോലെയാണ് അല്ലേ ഒന്ന് ചെറുത് ചില ആൾക്കാർ എഴുതും എങ്ങനെ എഴുതും ഇങ്ങനെയൊക്കെ എഴുതും അല്ലേ ചില വേർഡ്സ് നോക്കുക ഈ ഓരോ ലെറ്റേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞൊക്കെയാണ് കിടക്കുന്നത് അതും നമ്മൾ ഒരുപാട് എഴുതി വരുന്ന സമയത്ത് വളരെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ബാഡ് ആക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എഴുതുന്ന സമയത്ത് എല്ലാം ട്വൽത്തി അല്ലെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ലെറ്റേഴ്സും ഒരേപോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ചിരിച്ചാണ് എഴുതണമെങ്കിൽ എല്ലാം ചിരിച്ചെഴുതുക സ്ട്രെയിറ്റായിട്ടാണ് എഴുതണെങ്കിൽ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഒരു യൂണിഫോം ായിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ഒന്ന് ചരിച്ച് ഒന്ന് സ്ട്രേറ്റായിട്ട് അങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കരുത് അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ട് പോകും അപ്പോൾ എല്ലാ ലെറ്റേഴ്സും ഒരുപോലെ ഒരേ രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഉറപ്പായിട്ട് മക്കളെ ഇമ്പ്രൂവ് ആകട്ടോ ഓക്കെ നെക്സ്റ്റ് ആണ് പ്രോബ്ലം വിത്ത് വൺ ലെറ്റർ ചില ലെറ്റേഴ്സ് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ ചില ലെറ്റേഴ്സ് ഒരേപോലെ എഴുതും അതായത് ചിലപ്പോൾ എന്നും എച്ചും ഒരുപോലെ വേഗം എഴുതി വരുന്ന സമയത്ത് എന്നും എച്ചും ഒരുപോലെ ആവാറുണ്ട് ചില ആൾക്കാർക്ക് അല്ലേ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് അത് എന്നാണോ എച്ച് എന്ന് ചിലപ്പോൾ മനസ്സിലാവത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ അത് സമയമെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നായും എച്ച് എച്ച് ആയും നിങ്ങൾക്ക് എഴുതുമ്പോൾ ഏതാണോ ബുദ്ധിമുട്ടുള്ളത് അത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ മക്കളെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും ഇതിനെല്ലാം നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടീസാണ് അപ്പോൾ മിസ്സ് പറഞ്ഞിട്ടുള്ള ആ ഹാൻഡ് റൈറ്റിങ്സ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നു അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും അടിപൊളിയായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഒരു ഇനിയുള്ള ഒരു വൺ വീക്ക് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അനലൈസ് ചെയ്യുക ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക ഉറപ്പായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും റിസൾട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ വന്നിട്ട് നിങ്ങൾ എന്ത് മക്കളെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം ആൻഡ് നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് മൂലം ഫുൾ മാർക്ക് പോവാൻ അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ എൻ്റെ കുട്ടികൾക്ക് ആർക്കും വരരുത് അപ്പം പ്രാക്ടീസ് മോർ മക്കളെ ആൻഡ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിന് മാത്രമാണ് മാർക്ക് കിട്ടുള്ളൂ അങ്ങനെയല്ല മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയാൽ മതി അത്രയേ ഉള്ളൂ ഓക്കെ അല്ലാതെ വളരെ ബ്യൂട്ടിഫുൾ ആവണം എന്ന് ഒരിക്കലും പറയില്ല പക്ഷേ ഒരു ടീച്ചറിനത് നോക്കുന്ന സമയത്ത് ഒരു നീറ്റ്നെസ് അതുപോലെ തന്നെ എന്താണ് വളരെ കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചാൽ മതി അത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഓക്കെ പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാക്സിമം ശ്രമിക്കാം അല്ലേ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആ ടോപ്പിക്കുമായിട്ട് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു മാക്സിമം ഷെയർ ചെയ്യുക